സി കെ ജാനു അധ്യക്ഷയായുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ പൊട്ടിത്തെറി. എൽ ഡി എഫുമായുള്ള ബന്ധം വിടാൻ ജെ ആർ പി സംസ്ഥാന സമിതിയിൽ തീരുമാനം. സംസ്ഥാന സമിതി യോഗത്തിൽ മിനിറ്റ്സിന്റെ പകർപ്പ് ന്യൂസ് ഐറ്റിന് ലഭിച്ചു. ജാനു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന അംഗങ്ങളുടെ ആരോപണത്തെക്കുറിച്ച് പാർട്ടി നിയോഗിച്ച മൂന്നംഗ സമിതി അന്വേഷണം തുടങ്ങി. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ അധ്യക്ഷ സി കെ ജാനുവിനെതിരെ പടയൊരുക്കം. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ അംഗങ്ങൾ ജാനുവിനെതിരെ തിരിഞ്ഞു. സി കെ ജാനു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ജെ ആർ പി പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് അന്വേഷണത്തിന് മൂന്നംഗ സമിതിയെ പാർട്ടി നിയോഗിച്ചു. സി കെ ജാനു പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്യുകയാണെന്നും പാർട്ടിയിൽ കൂടിയാലോചിക്കാതെ യാത്രകൾ നടത്തുകയാണെന്നും ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം. സംഘടനയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത എൽ ഡി എഫ് സഖ്യം വിടാനും ജെ ആർ പി തീരുമാനിച്ചു. ഈ മാസം 15 കണ്ണൂരിൽ ചേർന്ന യോഗത്തിലാണ് എൽ ഡി എഫ് വിട്ട് സ്വതന്ത്രമായി നിൽക്കാൻ ജെ ആർ പി തീരുമാനിച്ചത്. ഇതിനു പിന്നാലെയാണ് സതീഷ് പാറന്നൂർ ജെ ആർ പിയിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത്. പാർട്ടിയെ നേരായ ദിശയിൽ നയിക്കേണ്ട ഒരു സംസ്ഥാന അധ്യക്ഷയെ കുറിച്ച് തന്നെ ഒരു പാർട്ടിയിൽ അവിശ്വാസം വരുമ്പോൾ ആ പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത്തരം ഇതിൻ്റെയൊക്കെ ഒരു അപജയം പ്രതിഷേധവും കണക്കിലെടുത്തിട്ടാണ് ഞാൻ രാജിവെക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രദീപ് കെ, പ്രസീത, ബാബു എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് ജാനുവിനെതിരെ അന്വേഷണം നടത്തുന്നത്. സി കെ ജാനുവിനെതിരെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ടെന്ന് അന്വേഷണ സമിതി അംഗം പ്രസീത പറഞ്ഞു. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥാനങ്ങളടക്കം ഉള്ള എവിഡൻസ് അടക്കം ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അതുപോലെ വയനാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിന്റെ ഒരു വിഷയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മുൻപേ എൻ ഡി എയിലുള്ള സമയത്തുള്ള സാമ്പത്തിക ഇടപാടിന്റെ കാര്യങ്ങളാണ് വന്നത്. എന്നാൽ ഇതു സംബന്ധിച്ച് പ്രതികരിക്കാൻ സി കെ ജാനു തയ്യാറായില്ല. എൻ ഡി എയിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ സി കെ ജാനുവിനെതിരെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ പാർട്ടി പ്രവർത്തകർ തന്നെ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നതോടെയാണ് അന്വേഷണത്തിന് മൂന്നംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.